അച്ഛൻ ഇങ്ങനെ ഇവിടെ ഇരുന്ന രവിയേട്ടനെയും രാജനെയും സ്റ്റേഷനിലിട്ട് ആ ദുഷ്ടന്മാരെ തല്ലിക്കൊല്ലും. ഇവിടെ കൊണ്ട് തോക്ക് കുഴിച്ചിട്ടത് മനഃപൂർവ്വം ആരോ നമ്മളെ ചതിക്കാൻ വേണ്ടി ചെയ്തതാ. അല്ലാതെ പാപ്പു മൂത്തനാര് ഇവിടത്തെ മക്കള് കൊല്ലുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അച്ഛൻ ചാക്കപ്പ മുതലാളി പോയി കണ്ട് സങ്കടം പറയും. എന്നാലും എന്തെങ്കിലും ചാക്കപ്പ മുതലാളിയെ ഞാൻ പോയി കണ്ടതാ മക്കളെ. മുതലാളി പറയണത് ഞാൻ പറഞ്ഞാലൊന്നും ആ എസ് ഐ കേക്കില്ലെന്നാ. അപ്പൊ പിന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യാച്ചാ? പറയച്ചെന്ന് അന്തോണി മോലാളിയെ കണ്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ? നല്ല മനസ്സുള്ള ആളോ അന്തോണി മോലാളി. നമ്മളാ മൂത്താനാരെ കൊണ്ടുവന്ന് വിശ്വസിച്ചിരിക്കുമ്പോ എങ്ങനെയാ അങ്ങോട്ട് ചെന്ന് മക്കളെ സ്റ്റേഷനിൽ ഇറക്കണോന്ന് പറയണത്? അന്തോണി മുതലാളി മനസ്സ് വെച്ച ജാമ്യം കിട്ടു വെച്ച നമുക്ക് അവിടെ ഓരോന്ന് പോയിട്ട് വരാച്ച. എന്നാത്തിനാടാ ഈ പടി കിടന്ന് വന്നത്? ഇനി ഞങ്ങളെ കൂടെ കൊല്ലാനാണോ? ഇറങ്ങി പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന്. കുഞ്ഞർദാമ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാനും എന്റെ മക്കൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈശ്വരനാണ് സത്യം. കള്ളസത്യം ചെയ്യുന്നോടാ, നന്ദിയില്ല അപ്പവനെ. ഇതാരും മനഃപൂർവ്വം ചെയ്ത ചതിയ കുഞ്ഞോറാദാമെങ്കിലും ഞങ്ങളെ വിശ്വസിക്കണം. അതേടി, പോലീസുമായി വന്നതും തോക്ക് തൊണ്ടിയെടുത്തതും ഒക്കെ കളവാണ്, ചതിവാണ്. എന്റെ വല്യാങ്ങൾ നിന്നോടൊക്കെ എന്നാ ദോഷമാടാ ചെയ്തത്? വെറും ഒരു ആടിനു വേണ്ടി എന്റെ ആങ്ങളെ കൊലക്ക് കൊടുത്തല്ലോ നീ. കഴിഞ്ഞതൊക്കെ എങ്ങനെ മറക്കാൻ കഴിഞ്ഞത് നിനക്ക്? വർഷങ്ങൾക്ക് മുമ്പ് പറക്കാൻ പറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് കയറി വന്ന നിനക്ക് സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ കരുതി അഭയം തന്ന കൈക്ക് തന്നെ കൊത്തിയല്ലോടാ നീ. എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ വീണ്ടും കയറി വന്നിരിക്കുന്നു. മതി നിന്റെ കള്ളക്കരച്ചില്. നീയൊന്നും ഒരിക്കലും ഗുണപിടിക്കത്തില്ലടാ മഹാഭാവികളെ. പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന്, ഇറങ്ങി പോരാ പറഞ്ഞത്. ഇച്ചാച്ചനോട് ശത്രുത ഉണ്ടായിരുന്ന ചാക്കപ്പനും അനുജനും മക്കളും സംഭവം നടക്കുന്ന സമയത്ത് അടുത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ ആരായിരിക്കും? എന്റെ പൊന്നാശോ, നമ്മൾ ആരെങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിക്കരുത്. അവന്മാരുടെ ബെൽറ്റ് ബോംബായാണ് വന്നതെങ്കിലോ, ഇനി പടച്ചുരാനായാലും ശരി, ഒരു മുഴം അകലെ അങ്ങ് നിർത്തിയിക്കണം. നിന്റെ വിശ്വാസം നിന്നെ പൊറുപ്പിക്കട്ടെ. പക്ഷെ എനിക്ക് ഇപ്പോഴും സംശയം. ദേവസ്വം ആരെങ്കിലും സംശയമുണ്ടോ? ഉണ്ട്. പാപ്പ മൂത്താനാര് മരിക്കുന്നതിന് മുമ്പ് ചെറിയൊരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? ഒരിടക്കോളൊത്ത് വന്നപ്പോ ഞാൻ നിറമ്പുഴ കവലയിലെ ബാറിലൊന്ന് കയറി. അവിടെ വെച്ച് ബാർ മുതലാളി പങ്കജാഷനെ കണ്ടു. കണ്ട പാടെ എന്റെ നേരെ ഒറ്റ എരച്ചു കയറ്റുവാ. എടോ കപ്പിയാര് ദേവസ്യേ, പാപ്പവും ചാക്കപ്പനും ഒരുമിച്ചല്ലോ, ഇനി കുരിശുപള്ളി കവലയിലെ ബാർ പൊളിപ്പിക്കലായിരിക്കല്ലോ അവരുടെ അടുത്ത പരിപാടി എന്ന്. അങ്ങനെ വല്ല പ്ലാനും ഉണ്ടായാൽ കൊന്നു കളയും ഞാൻ എന്നും പറഞ്ഞു. പറഞ്ഞാ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാ പങ്കജാക്ഷൻ. പാറയിൽ പാപ്പുവിനെ വകവരുത്തിയതിൽ നിനക്കെന്തെങ്കിലും കൈയുണ്ടോന്ന് എനിക്കറിയണം. എന്റെ പൊന്നന്തോണി, എനിക്കൊന്നും അറിയില്ല. എന്റെ അമ്മ സത്യം, എന്റെ മക്കള് സത്യം. പാപ്പു മൂത്താനാര് മരിക്കുമ്പോ ഞാൻ ഈ നാട്ടിലില്ല. സത്യമാണ് ഞാൻ പറയുന്നത്, എന്നെ ഒന്നും ചെയ്യരുത്. മരിച്ച കൃത്യദിവസം തന്നെ താൻ ഈ നാട്ടിലില്ലായിരുന്നു അല്ലേ? സത്യമാ മോലാളി പറയുന്നത്, ഞങ്ങൾ ആരും ഇവിടെ ഇല്ലായിരുന്നു. അന്തോണി എന്നെ വിശ്വസിക്കുന്നു. തൽക്കാലം നിന്നെ വിശ്വസിച്ചു എന്നും കരുതിക്കോ. പക്ഷേ നിനക്കിതിനകത്ത് എന്തെങ്കിലും കൈയുണ്ടെന്ന് അറിഞ്ഞാൽ തന്തയ്ക്ക് പാലം വലിക്കുന്ന പൊന്നു മോനെ, നീ ഇവിടെ കിടന്ന് കളിക്കുന്ന കളിയല്ല എന്റെ കളി. തളിപ്പറമ്പ് കളി, വെട്ടി മലത്തി കളി. അല്ല, ഇതാരും നിമ്മിയോ? വീട് തെറ്റി വന്നാണോ ഇയാള്? വീടൊന്നും തെറ്റിയിട്ടില്ല, ഞാൻ ഇങ്ങോട്ടായിട്ട് തന്നെ വന്നതാ. എന്നാത്തിന്റെ മോളെ എന്നോട് ഈ വിളച്ചില്? അന്തോണിച്ചായൻ എന്നോട് എല്ലാം പറഞ്ഞു. എന്തു പറഞ്ഞു? മാമ്പള്ളി ചാക്കപ്പന്റെ മകൾ നിമ്മി, പാറയിൽ പാപ്പുവിന്റെ മകൾ രീജയുടെ നാത്തൂനാകാൻ പോകുന്നു. ഒന്ന് പതുക്കെ പറ. എന്നാലും കേക്കട്ടെ. ഈ കൊച്ചേതാടി മോളെ അറിയില്ലേ? മാമ്പള്ളി ചാക്കപ്പന്റെ മകളാ നിമ്മി. കൊച്ചിന് ഞാൻ ആരാണെന്ന് അറിയാവോ? ഞാനിവിടെ അപ്പന്റെ പെങ്ങളാ, കുഞ്ഞുറോത. തളിപ്പറമ്പിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാ ഞാൻ. കൊച്ചു കേട്ട് കാണും, പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിട്ട് ഒറ്റ വോട്ടിന് ജയിച്ച കുഞ്ഞുറോത. എന്നാടി പെണ്ണെ നോക്കി നിക്കുന്നേ? ഇതിനെ വിളിച്ചോണ്ട് പോയി ചായ കാപ്പി കൊടുക്കടി.
ഇച്ചായോ? ഓ, ഇച്ചനെ കാണാൻ ഒരു ഗസ്റ്റ് ഉണ്ട്. ആരാ? ഓ, ചാക്കപ്പന്റെ മോളായിരുന്നോ? ആരെ കാണാൻ ആ കാലത്ത് ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇച്ചായോ? എന്നാടി എന്റെ മുന്നിൽ വെച്ച് എന്നാത്തിനാ രണ്ടുപേരും കൂടെ നാടൻ കളിക്കുന്നേ? ഞാൻ പോയി കാപ്പി എടുത്തോണ്ട് വരാം. ആ ദേ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു നിർത്തണം. പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പുറത്തുണ്ട്. എന്താ നിമ്മി ചാക്കപ്പൻ പതിവില്ലാതെ ഇങ്ങോട്ട് വരവ്? ഞാൻ വന്നത് എനിക്ക് അത്യാവശ്യമായിട്ട് അന്തോണിച്ചായനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. മറ്റുള്ളവനോട് തലയ്ക്ക് തീ പിടിച്ചു നിൽക്കുമ്പോഴാ നിനക്ക് കല്യാണ കാര്യം. വീട്ടിൽ അപ്പച്ചൻ വേറെ ആലോചന തുടങ്ങിയിട്ടുണ്ട്, അതാ ഞാൻ പറഞ്ഞത്. എന്റെ ഇച്ചാച്ച മരിച്ചിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ ഇച്ചാച്ചനെ കൊന്നവനെ വെട്ടിയരിഞ്ഞ് പെരുവഴി തൂളിയിട്ട് വേണ്ടി വന്നാൽ അതിനുള്ള ജീവപര്യന്ത ശിക്ഷ അനുഭവിച്ചിട്ട് എനിക്ക് അന്തോണിയായിട്ട് നിൽക്കാൻ കഴിയൂ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ. അതുവരെ കാത്തു നിൽക്കാമെങ്കിൽ മതി, അല്ലെങ്കിൽ കാത്തിരിക്കാം, കാത്തിരിക്കും പ്രാർത്ഥനയോടെ. നേരം നോക്കണം, നില നോക്കണം, എന്നെ നോക്കണം, നിന്നെ നോക്കണം. ഞങ്ങളുടെ നിലച്ചും വിലച്ചൊത്ത കാര്യമാണെങ്കിൽ ഉടനെ വിവാഹം നടത്താൻ ഞങ്ങൾ ഒരുക്കമാ, അല്ലേ മോളമേ? അവള് പഠിക്കല്ലേ? ഓ, പഠിച്ചിട്ട് ഇപ്പൊ എന്നാ മലമറിക്കാനാ? പഠിപ്പ് കഴിയാനൊന്നും നോക്കണില്ല. നോക്കരുത്, പെൺകുട്ടികൾ എത്ര പഠിച്ചു എന്നാ? ഇവരാരാ പാർട്ടി വിചാരം? ഞങ്ങളുമായിട്ട് യോജിച്ചു വന്ന് കുടുംബക്കാരായിരിക്കണം. നിമ്മിയോടൊന്ന് ചോദിക്കണ്ടായോ? അതെന്നാ, അങ്ങനെ ഒരു കീഴ്വഴക്കം മാമ്പള്ളി കുടുംബത്തിലില്ല. ആദ്യം അവര് വന്ന് പെണ്ണിനെ കാണട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടാ ഞാനും അങ്ങ് നടത്തും, അത്രയെന്നെ. അതിന് നീ എന്തിനാ വിഷമിക്കുന്നേ? ചാക്കപ്പൻ അറിയില്ലല്ലോ നിന്റെ ഈ ആഗ്രഹം. അറിഞ്ഞാ പൊന്നു മനസ്സാലെ സമ്മതിക്കും. അന്തോണിങ്ങി വരട്ടെ, അവനോടും കൂടെ ചോദിച്ചിട്ട് നിന്റെ വീട്ടിൽ വന്ന് വിവരം പറയാം. ആഹാ, ദേ ആളിങ്ങെത്തിയില്ലോ. എന്നാ ചോ, അത്യാവശ്യം നിമ്മിക്കൊരു കല്യാണാലോചന. ഞാൻ എന്നാ വേണം? തലയും കുത്തി നിൽക്കോ. കാര്യം പറയുമ്പോൾ അവന്റെ ഒരു സൈസ് വർത്തമാനം. ചാക്കപ്പന്റെ അടുത്ത് എന്ന് ഇവക്ക് നീയുമായിട്ടുള്ള ഇഷ്ടത്തെ കുറിച്ച് പെങ്ങളെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കാം. പെങ്ങളെ മാത്രല്ല, വേണമെങ്കിൽ നമ്മുടെ മുല്ലാക്കനും പറഞ്ഞു വെച്ചാ മതി. ചേട്ടായുടെ ആണ്ട് കഴിഞ്ഞാൽ പിടിച്ച് കെട്ടിച്ചേരുന്ന കാര്യവും ഞാൻ ഏറ്റു. അച്ഛനേറ്റല്ല, അച്ഛനേറ്റു എങ്കിൽ തെണ്ടി തിരിഞ്ഞേക്കാ, വീട്ടിൽ പോവാൻ നോക്കടി. പറഞ്ഞോ, വിളിച്ചു നിൽക്കാ, വണ്ടി കയറാ. അവന്റെ ഒരു സ്നേഹം കണ്ടോ, നടക്കട്ടെ നടക്കട്ടെ. അത് കൊള്ളാം. അച്ഛൻ ഫോണിൽ വിളിച്ച് പ്രസിഡന്റ് പെങ്ങളും മൊല്ലാക്കയും കൂട്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി പാറയപ്പാപ്പുവിന്റെ 90 എന്തോ ക്ഷണിക്കാൻ വരുവാണെന്ന്. അല്ല, എന്റെ മോളെ കെട്ടാനുള്ള എന്ത് യോഗ്യത അവനുള്ളത്? എങ്ങാണ്ട് വടക്കൻ മലയിൽ മലഞ്ചരക്കും ചുമന്നുകൊണ്ട് കടന്ന ഒരു കവള ചട്ടമ്പിക്ക് പെണ്ണ് ചോദിച്ചു വരാൻ മാമ്പള്ളി തറവറ കണ്ടല്ലോ. എന്റെ ഷാപ്പ് തല്ലി തകർത്തിട്ട് എന്നെ എന്റെ പിള്ളേര് നടുറോട്ടിലിട്ട് തല്ലുവന് ഞാൻ എന്റെ മോളെ കെട്ടിച്ചുറക്കണോ? കഴിഞ്ഞതൊക്കെ മറന്ന് നിങ്ങൾ രണ്ടു കൂട്ടിൽ ഒരു ഒത്തിരിപ്പായതല്ലേ? പിന്നെ വീണ്ടും ഒരു കശവിഷയം ഉണ്ടാക്കണേ. തനിക്ക് എന്തോടെ കാര്യം? താനാണോ എന്റെ ബ്രോക്കർ? മോനെ, നിങ്ങളിൽ നിന്ന് ഇങ്ങനെയൊന്നുമല്ല നമ്മൾ കരുതിയത്. പിന്നെ വന്ന പാടെ രണ്ട് ഉരുള ഉരുട്ടി ഞാൻ വായിലേക്ക് വെച്ചു വിചാരിച്ചോ? നിന്റെ ഈ കോലത്ത് കയറി പുറക്കാൻ വന്ന അച്ഛയല്ലടാ ഞാൻ. എടാ ചാക്കപ്പ, മാമ്പള്ളി തറവാടിന്റെ നടുവാൾക്ക് നിന്നാ ഞാൻ പറയുന്നത്. ഇന്നേക്ക് 3, 30, 90 ദിവസത്തിനകം നിന്റെ മോളെ ഞാൻ പൊക്കിയിരിക്കും.